ഇനി നമുക്ക് 28-ാം തീയതി നടക്കുന്ന ഒരു കിഡിലൻ എക്സ്പോ അല്ലേ, ഓഫറിന്റെ ഓഫർ ആയിരിക്കും, ലോ ബജറ്റിന്റെ കഥയായിരിക്കും. കമ്പനി വാറണ്ടി ഉള്ളത് എഞ്ചിൻ 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത്. 2.5 ലക്ഷം രൂപ 100% ഇതിന് ഫിനാൻസ് ആ എമൗണ്ടിൽ തന്നെ ലോണും അവൈലബിൾ ആണ്. അതിന്റെ 260,000 കൊടുക്കും. 60,000 അതെ. 25 വരെ 2025 വരെ പേപ്പർ വാലിറ്റി ഉള്ള വണ്ടി കിട്ടും. ഫുൾ ലോണിൽ കയറുന്ന ഒരു വണ്ടി, അതും ഫുൾ ലോണിൽ 49 രൂപ ഡൗൺ പേയ്മെന്റ് അല്ല കേട്ടോ, വെറും വാഹനത്തിന്റെ വിലയാണ്. സീറ്ററാണ്, ഹോണ്ടയാണ് വണ്ടി. ഹോണ്ടയാണ്. നമ്മളെ ഒരു കോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു 10 കമ്പനികളുണ്ട്. അപ്പൊ അവർക്കും ഞങ്ങൾക്കും വേണ്ടിട്ട് ഞങ്ങൾ ജോബ് ഫെയർ. 1,000,000 രൂപന്റെ വണ്ടിക്ക് നമ്മൾ ഒരു 20,000 കൊടുത്താൽ മതി. നിങ്ങൾ ടൂ വീലറിന്റെ പൈസക്ക് നമ്മൾ ഒരു കാർ കൊടുക്കും. അപ്പൊ നമ്മളിന്ന് മുഹമ്മദ് ഖാൻ അടുത്താണ് എത്തിയിട്ടുള്ളത്. കുറെ കമന്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് ഖാൻ ഗംഭീര പുതിയ ഓഫറുകൾ ഇങ്ങനെ വരാൻ പോവാണെന്നാണ്. അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ആ ഓഫറുകൾ കണ്ടോണ്ടാണ് ഞാന് കൊറേ ആളുകൾ കമന്റ് അടിച്ചിരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ഓഫർ കാര്യങ്ങൾ? സ്കൂൾ വർക്കാണ്. ഇനി എല്ലാവർക്കും ബൈക്കിൽ പോകുന്നത് പേടിയായിരിക്കും, മഴയായിരിക്കും. അപ്പൊ നമ്മള് എല്ലാരും ഇനി ഒരു ബൈക്കിൽ പോകാൻ എന്തായാലും ഒരു കാർ എടുക്കും. പിന്നെ ഒരു 3 പേര് പൈസക്ക്, ചെറിയൊരു പൈസക്ക് ഒരു കാർ എടുക്കും. അപ്പൊ നമ്മള് അത് ഒരു ഫുൾഫിൽ ചെയ്യാം. നമുക്ക് കഴിയാവുന്ന കസ്റ്റമേഴ്സിന് ലോ ബജറ്റിൽ ഒരു വണ്ടി കൊടുക്കാം. അതൊരു ഇവന്റ് ആയിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. May 28 10 മണി മുതൽ. ടൂ വീലറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ഒരു ടൂ വീലർ എടുക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു കാർ കൊടുക്കുക, അതാ അതിന്റെ ഉദ്ദേശം. ടൂ വീലറിന്റെ പൈസക്ക് നമ്മൾ ഒരു കാർ കൊടുക്കാം. ടൂ വീലർ ഇല്ലാത്തൊരാൾക്ക് ഒരു കാറെങ്കിലും എടുക്കട്ടെ. അപ്പോ എന്തൊക്കെയാണ് എന്തായാലും ഇവിടെ ഒരു 10-50 വണ്ടികൾ. അത് അന്ന് ലോൺ ഡിപ്പെൻഡ് ഒന്നും അല്ല, ലോൺ കയറാത്ത ഒരു 1 ലാഖിന്റെ ബിലോ 50 രൂപന്റെ ഉള്ളിലുള്ള സാധാരണക്കാരൻ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയുടെ കളക്ഷൻസ് ആയിരിക്കും അന്ന് ഇവിടെ ഉണ്ടാവുക. എന്നാണ് ഡേറ്റ്? May 28 ഈ മാസം ലാസ്റ്റ്, 28 അവസാനത്തെ ഞായറാഴ്ച. ഓക്കെ. 10 മണി മുതൽ സെയിൽ സ്റ്റാർട്ടിംഗ് ആയിരിക്കും. അത് തീരുന്നവരെ 2 മണിക്കൂറിന് തീരുകയാണെങ്കിൽ ആ സമയം കൊണ്ട്. ഓക്കെ. അപ്പോൾ ഒരു വണ്ടിക്ക് ഒന്നിൽ കൂടുതൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും തീരുമാനിച്ചിട്ട് നമ്മളെ റൈറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വണ്ടിക്ക് 30 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് 5 കസ്റ്റമർ ഉണ്ടെങ്കിലും അത് അവർ തമ്മിൽ തീരുമാനിച്ചിട്ട് അതിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. അവർ സെലക്ട് ചെയ്യും. ഓക്കെ. അവർക്ക് ആ വണ്ടിക്ക് ആ പ്രൈസിൽ, അതിൻ്റെ ശേഷം അവരുടെ കയ്യിൽ ഒരു RC ഉണ്ടോ, വെഹിക്കിൾ ടൂ വീലർ ഓണറാണോ, 10,000 അഡീഷണൽ ഡിസ്കൗണ്ട്. അപ്പൊ 30,000 രൂപന്റെ വണ്ടിക്ക് നമ്മൾ ഒരു 20,000 കൊടുത്താൽ മതി. അത് നിങ്ങൾ ബില്ലിംഗിൽ പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ ഫ്ലാറ്റ് നെറ്റ് റേറ്റിലാണ് സെയില്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബില്ലിംഗിലേക്ക് വരുമ്പോൾ 10 രൂപ നിങ്ങളെ പേരിൽ ഒരു RC വാഹന സൈറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ അഡീഷണൽ ഡിസ്കൗണ്ട് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ ഒരു 30 രൂപന്റെ വണ്ടിക്ക് 20 രൂപ കൊടുത്താൽ മതി. 20 രൂപ കൊടുത്താൽ മതി. അടുത്ത് പിന്നെ മറ്റൊരു ജോബ് ഫെയർ. ജോബ് ഫെയർ പറഞ്ഞാൽ ഒരുപാട് പേര് ജോബ് വേക്കൻസിക്കും വേണ്ടിയിട്ടും ഇവിടേക്കും വിളിക്കലില്ല. നമ്മൾ ഇതിൽ തന്നെ കാണാം ഒരുപാട് പേര് വേക്കൻസി ജോലി അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു 10 കമ്പനികളുണ്ട്. അപ്പോൾ അവർക്കും ഞങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങളൊരു ജോബ് ഫെയർ. അതിൽ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല, നിങ്ങളെ ഫസ്റ്റ് മന്ത് സാലറി കമ്മീഷനോ ഇങ്ങനത്തെ ഒരു പരിപാടികളില്ല, ഫുള്ള് ഫ്രീ ആണ്. നല്ലൊരു അവസരമാണ്. അവസരമാണ്. ജോലി അന്വേഷകരുണ്ടെങ്കിൽ കാർ ഫീൽഡ്, ഓട്ടോമൊബൈൽ ഫീൽഡിലേക്കുള്ള വേക്കൻസികൾ മാത്രമാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസിൽ വരുന്നുണ്ട്. അത് ഈ 25-ാം തീയതി May 25. ഓക്കെ. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക? ഒന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം. നിങ്ങൾ നമ്മൾ ഇതിന്റെ ഒരു മെയിൽ ഐഡി തരാം നിങ്ങൾക്ക്. അതിലേക്ക് ഇതിന്റെ മുന്നേ മെയിൽ അയക്കാം. CV മെയിൽ അയച്ചാൽ മതി. നമ്മളത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യും. അതിന് കഴിയാത്തവരാണെങ്കിൽ അന്ന് ഡയറക്റ്റ് ഇവിടെ വരാം. അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷനുകൾ ഉണ്ട്, അതേപോലെ കമ്പനി വാറണ്ടിയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ബഡ്ജറ്റ് കാർ നിന്ന് തുടങ്ങാം. 2003 മോഡല് ഓൾട്ടോ LX AC മാത്രം വരുന്ന ഓൾട്ടോ നമ്മള് 49,000 രൂപയ്ക്ക് വരാം. നെട്ടിക്കുന്ന പ്രൈസ് ആണ് അല്ലേ? ഒരു 800-ന്റെ പ്രൈസൊക്കെ ഒരു ഓൾട്ടോ. ഇതുപോലുള്ള കളക്ഷൻസ് ആണ് നമ്മള് 28-ാം തീയതി ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഏതൊരാൾക്കും ഒരു ടൂ വീലർ ഇല്ലെങ്കിൽ ഒരു ഫോർ വീലർ ഞങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയായിരുന്നു? ഇതിന് 5 വർഷത്തേക്ക് ടാക്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എടുക്കുന്ന ആൾക്ക് ഈ വർഷം 12-ാം മാസം റിന്യൂവൽ മാത്രം. റിന്യൂവലിന്റെ ഗവൺമെന്റ് ഫീസ് വരുന്നത് 600 ആണ്. നിങ്ങൾ ഒരു ഏജന്റ് ത്രൂ പോവാണെന്നുണ്ടെങ്കിൽ ഒരു 2,000 രൂപന്റെ 5 വർഷം പേപ്പർ ഫിറ്റ് ആക്കി എടുക്കും. ടാക്സ് ഓൾറെഡി പെയ്ഡ് ആണ്. അത് നെട്ടിക്കുന്ന വിലയാണ് അല്ലേ? 49 രൂപ ഡൗൺ പേയ്മെന്റ് അല്ല കേട്ടോ, വെറും വാഹനത്തിന്റെ വിലയാണ്. അടുത്തത് ഈ ഓണ്. 2015 സിംഗിൾ ഓണർഷിപ്പ് ഈ ഓണ്. 74,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, പവർ വിൻഡോ വരുന്നു. പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് എത്രയാണ് തിരിച്ചു വെക്കണേ? ഇത് 169,000 കൊടുക്കാം. അതാണ് പ്രൈസ് അല്ലേ? പ്രൈസിങ് അതാണ്. നമ്മള് പുറത്തു അന്വേഷിച്ചു നോക്കാം. എന്തായാലും 15-ന്റെ റൈറ്റ് നോക്കിട്ട് വന്നാൽ മതി. വന്ന ആൾക്കാർക്ക് പുറത്ത് ഒന്ന് റൈറ്റ് കമ്പാരിസൺ നടത്തിട്ട് മാത്രം ഇവിടെ വരിക. ഓക്കെ. ഇത്ര തന്നെ ലോൺ ചെയ്യാം. ഫുൾ ലോണിൽ കയറുന്ന ഒരു വണ്ടി, അതും ഫുൾ ലോണിൽ. സിംഗിൾ ഓണർ വണ്ടിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമുക്ക് നല്ല ബഡ്ജറ്റ് പ്രൈസും ആണ്. അത് ഫുൾ ലോണിൽ കൊടുക്കാം. ഇതും വീണ്ടും 49 രൂപയ്ക്ക് 2009 പെട്രോൾ ഇൻഡിക.
അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള പെട്രോൾ ആണ് വലിയൊരു കംപ്ലൈന്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഡീസലിന് അത്രയും മൈലേജ് മെയിന്റനൻസ് ഇല്ലാന്ന് കുറവ് കുറവ്. 2024 മൂന്നാം മാസം വരെ പേപ്പർ ഫിറ്റ്, അടുത്ത വർഷം മൂന്നാം മാസം വരെ പേപ്പർ ഫിറ്റ് ഉള്ള വേണ്ടി. പിന്നെ നമുക്ക് ഒരു ഒമ്നി സ്കൂൾ ഓർക്കുന്നതാണ്, ഒരുപാട് എൻക്വയറീസ് ഉണ്ടാവും. ഓക്കെ, 2005 മോഡൽ ഒമ്നി, ഓക്കെ 55 രൂപയ്ക്ക് കൊടുക്കും കേട്ടോ. ഓക്കെ, ബാക്കി മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ വണ്ടി? വണ്ടി ആവറേജ് കണ്ടീഷനാണ്, എടുക്കുന്ന ആൾക്ക് എന്തായാലും ചെറിയ ചെറിയ ഓയിൽ ഫിൽറ്ററിംഗ് അതെ കാര്യങ്ങളൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ഫിറ്റാക്കി എടുക്കാം. നോർമൽ സർവീസ്. ഓക്കെ, ഇതാണ് ഒരു 800. 2003 മോഡൽ 800. ഓക്കെ, എ സി ഉണ്ടോ ഇതിന്? എ സി ഇല്ല, കാർബറേറ്റർ ആണ്, സ്റ്റാൻഡേർഡ് വണ്ടി. സ്റ്റാൻഡേർഡ് വണ്ടി നമ്മൾ എത്ര ചോദിക്കണേ? ഇത് 35 രൂപയ്ക്ക് കൊടുക്കാം. 2003 2024 ആറാം മാസം വരെ ഫിറ്റ്നസ് ഉള്ള വണ്ടി കേട്ടോ. ഫിറ്റ്നസ് ഉള്ള വണ്ടി, ഓക്കെ. അതും പുതിയ ടാക്സ് ആണ്, 5 വർഷത്തേക്ക് ഇതിൽ ടാക്സ് ഓൾറെഡി പെയ്ഡ് ആണ്. റിന്യൂവൽ മാത്രം നോക്കിയാൽ മതി. ഇനി നമ്മുടെ 7-സീറ്റർ അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. 2012 മോഡൽ സൈലോ. സൈലോ ഓക്കെ, ഒന്നേ 38 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് വേണ്ടിട്ടോ. 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. കാലിക്കറ്റ് വണ്ടി കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. യെസ്, അടുത്ത തവണ നമ്മൾ മൊബൈലിയോ പെട്രോൾ 2015 മോഡൽ. ഓക്കെ, മൊബൈലിയോ പെട്രോൾ 7-സീറ്റ്, ഒരു ചെറിയൊരു ഫാമിലിക്ക്, മെമ്പേഴ്സ് കൂടിയ ഒരു ഫാമിലിക്ക് ചെറിയ പ്രൈസിൽ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ലോൺ ഡിപ്പെൻഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിനൊരു 3.25 വരെ ലോണും ചെയ്തുതരാം. ചെറിയ ലോൺ പേയ്മെന്റ് 3.85 ഐഡി ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഒരു 25,000 ഉണ്ടെങ്കിൽ നമുക്ക് ഇനിഷ്യൽ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. വണ്ടി നല്ലൊരു ഫയലാണെന്നുണ്ടെങ്കിൽ 7-സീറ്റർ ആണ്, ഹോണ്ടയാണ് വണ്ടി. ഹോണ്ടയാണ്, അപ്പൊ നമുക്ക് കംപ്ലൈൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, പക്ക വണ്ടിയില്ല. അടുത്തുള്ള വീണ്ടും ഒരു കിലൻ 7-സീറ്റർ ലോഡ്ജി. ലോഡ്ജി 2017 മോഡൽ ലോഡ്ജി, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ഡീസൽ ആണ്, 65,000 ഓടിയിട്ടുണ്ട്. ഡീസൽ ആണ്, ഡീസൽ 65,000, ചെറിയ ഓട്ടം എന്ന് പറയാം. വടകര രജിസ്ട്രേഷൻ വണ്ടി, ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയാണ്. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഇത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്, പെട്രോൾ 30,000 കിലോമീറ്റർ ഓടിയ നല്ല വണ്ടി. അത് നമുക്ക് ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. റീപ്ലേസ് ഡിക്കി ചെറിയ ഉറക്കുന്നുണ്ട്, വേറെ ഫ്രണ്ട് കമ്പനി തന്നെയാണ്, കമ്പനി സർവീസ് ഇസ്റ്ററിയൊക്കെ നമുക്ക് ഇസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, 3.5 കൊടുക്കാം, അത്ര തന്നെ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ വണ്ടി, ഫുൾ ഓൺ വണ്ടി. ഓക്കെ, എത്തിയോസ്? എത്തിയോസ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. 2013 കേരള വണ്ടി, ഒറിജിനൽ കേരള, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഡീസലാണ്, 130,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, 2013 എത്രയാണ് ചോദിക്കണേ? ഇത് 3.85 കൊടുക്കാം. 3.85 കൊടുക്കാം. ഡീസൽ അല്ല, മോഡൽ ഏതായിരുന്നു? 2013 മോഡൽ ഡീസൽ. 3.85. നമുക്ക് ലോണ് സൗകര്യം, ലോണ് ചെയ്ത് കൊടുക്കാം. 3.5 വരെ ലോണ് കയറുന്ന വണ്ടിയാണ്. മൈലേജ് ഉള്ളത് നോക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഐറ്റം ഗ്രാൻഡ് ഡീസൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. എന്തൊരു 22 മൈലേജ് പ്രതീക്ഷിക്കാം. 22 മോഡൽ, 20 മോഡൽ എന്തായാലും കിട്ടുന്ന വണ്ടിയാണ്. ഗ്രാൻഡിൽ മൈലേജ് ഷോട്ട് ഇല്ല, എന്തായാലും ഡീസലിൽ മൈലേജ് ഷോട്ട് ഇല്ല. ഓക്കെ, ഇത് 4,15,000 കൊടുക്കാം. 4,15 ആ എമൗണ്ടിൽ തന്നെ ലോണും അവൈലബിൾ ആണ്. അതിന്റെ ഓൺ റോഡ് റൈറ്റ് അല്ല, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 4,15 ആണ്. അപ്പം നോക്കിയാൽ തന്നെ അറിയാം, 4.5 വിൽക്കുന്ന റൈറ്റ് ആണത്. ഓക്കെ, ഐറ്റം 5 വർഷം പേപ്പർ ഫിറ്റിൽ ഐറ്റം. ഓൾട്ടോ കിട്ടൂല ഈ റേറ്റിന്? 1,10 ഓൾട്ടോ 2,090 കിട്ടുമോ? കിട്ടൂല, അതാണ്. അപ്പൊ 5 വർഷം പേപ്പർ, 28 വരെ പേപ്പർ വാലിറ്റി ഉള്ള വണ്ടി കേട്ടോ. 1,10 നല്ല ബോഡി വെയിറ്റും മെയിന്റനൻസ് ഒക്കെ പൊതുവേ കുറവല്ല ഇതിന്? ഐറ്റൻ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ഓക്കെ, ഇത് കാപ്പയാണത്? കാപ്പ 1.2 അടുത്തത് 2012 വീണ്ടും ഒരു ഐറ്റം. 2012 മോഡൽ ഐറ്റൻ ഇറ. ഓക്കെ, 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കട്ടോ നമ്മൾ. 1,00,000 രൂപക്ക്. ഓക്കെ, അപ്പോൾ ലോൺ ഡിപ്പെൻഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ആ എമൗണ്ട് സുഖമായിട്ട് ലോണിന് പാസ്സാക്കി എടുക്കാൻ പറ്റും. ഫുൾ എമൗണ്ട് കിട്ടും, ഫുൾ എമൗണ്ട് കിട്ടുന്ന. ഓക്കെ, ഇതാണ് വീണ്ടും ഒരു ഐറ്റൺ. ഇതെങ്ങനെ? 2009 ഐറ്റൺ, ഇതും 1,10 കൊടുക്കാം. 1,10,000. 2009 മോഡൽ ഐറ്റൺ. 2009 മോഡൽ അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,00,000 ബിലോ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഓൾട്ടോ 800 അല്ലേ. 2016 മോഡൽ ഓൾട്ടോ LXi. ഓക്കെ, എ സി ബാക്ക് മാറിയിട്ടില്ല, മാറിയ പറയും വലിയ ആക്സിഡന്റ് ആണെന്ന് പറയും. അപ്പം എടുക്കുന്ന ആൾക്ക് കാണാൻ പറ്റും. ഗ്ലാസ് മാറണമെന്നുണ്ടെങ്കിൽ ആകെ 4,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലീക്ക് ഒന്നുമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2.5 നമ്മൾ ഗ്ലാസ് മാറി കൊടുക്കാം. പ്രസന്റ് കണ്ടീഷനിലാണെങ്കിൽ 2,00,000 2006 ഓൾട്ടോ. ഇനി ഫിനാൻസ് വേണോ? 100% ഇതിന് ഫിനാൻസ് വേണം. ഫുൾ ലോൺ ആണല്ലോ. യെസ്. ഓക്കെ, അതാണ് വീണ്ടും സാൻഡ്രോ. സാൻഡ്രോ 2009 മോഡൽ സാൻഡ്രോ, 1,10 കൊടുക്കാം. 1,10 അതും LPG ഇൻക്ലൂഡ് ആട്ടത്. LPG നല്ല ക്വാളിറ്റി ഇൻബിൽറ്റ് വരുന്നതാണ്, കമ്പനി LPG വരുന്ന വണ്ടി. ഓക്കെ,
രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് VXI പെട്രോള് 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 200,000 രൂപയ്ക്ക് കൊടുക്കും കേട്ടോ. 200,000 രൂപ. 200,000 രൂപയ്ക്ക് ലോൺ നമുക്ക് ലോൺ അവൈലബിൾ ആണ്. കൊടുത്തു നോക്കാം. 11,000 ഓക്കെ. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ കിട്ടും. ട്രാക്ക് ഉണ്ടെങ്കിൽ കിട്ടും. അടുത്തത് നമ്മുടെ കിടിലൻ സ്വിഫ്റ്റ് അല്ലേ. നമുക്ക് വാറണ്ടി കമ്പനി വാറണ്ടികൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. 6 മാസം ഇറങ്ങിയിട്ടായിട്ടുള്ളൂ. ഓക്കെ. 2022 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. ആകെ 7,000 സംതിങ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി വാറണ്ടിയിലുള്ള ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക്. ഓക്കെ. കിലോമീറ്റർ പറഞ്ഞാൽ കിലോമീറ്റർ വരുന്നത് 7,200. ഷോറൂം കണ്ടീഷൻ തന്നെ. ഷോറൂം കണ്ടീഷൻ സെക്കൻഡ് കീ ഉണ്ട്. സർവീസ് ബുക്ക് എല്ലാം അവൈലബിൾ ആണ്. ഈ 800 എങ്ങനെയായിരുന്നു വരുന്നത്? ഇതും 2015 മോഡല്. ഓക്കെ. അല്ല സോറി, 2016 നമ്മൾ നേരത്തെ കൊടുത്ത അതേ റേറ്റിൽ കൊടുക്കാം. 2,00,000 രൂപയ്ക്ക് 2016 മോഡൽ. 2016 മോഡൽ 2,00,000 രൂപയ്ക്ക്. ഇത് വീണ്ടും അവർ 2019 2,60,000. 2,65 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിട്ട്. ഓക്കെ. നമുക്കൊരു കേരള ഇന്നോവ. ഇന്നോവ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ലോ ബജറ്റിലുള്ള 7-സീറ്റ് വണ്ടി. അത് ടൊയോട്ടയുടേതാകുമ്പോൾ പേടിക്കാനില്ല. കേരള വണ്ടിയാണ്. വണ്ടി പുറത്തുനിന്ന് വന്ന എല്ലാ കിലോമീറ്ററിലും മറിമാകയില്ല. ജെന്യൂൻ കിലോമീറ്റർ. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ. ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. 4 ടയർ ഫുൾ കാട്ട ടയർ സെറ്റ്, ഒരേ സെയിം പാറ്റേണിലുള്ള ടയർ. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കണം? 2,60,000 കൊടുക്കും. 2,60,000. അതെ. 25 വരെ 2025 വരെ പേപ്പർ വാലിറ്റി ഉള്ള വണ്ടി കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി 1,00,000 അപ്പോൾ ഓടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. 2,50,000 രൂപയ്ക്ക് നമുക്ക് ലോൺ ചെയ്യാം. ലോൺ കൊടുത്തു നോക്കാം. 2011 10 വർഷം പോയക്കുള്ള വണ്ടിക്കാണ് അധികം ഫിനാൻസ് ഇപ്പം പേപ്പർ എടുക്കുന്നത്. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം 2021 മാറിയത് കണ്ട്. അപ്രോണോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കറക്റ്റ് സർവീസിൽ ഉണ്ട് വണ്ടി. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അടുത്ത തവണ നമുക്ക് കമ്പനി വാറണ്ടിയിലുള്ള, നമ്മൾ സ്വിഫ്റ്റ് പറഞ്ഞ മാതിരി തന്നെ വണ്ടി ഇറങ്ങിയിട്ട് ആകെ 5-8 മാസമായ കമ്പനി വാറണ്ടി ഉള്ളത്. എഞ്ചിനും ബാക്കി എല്ലാ കാര്യത്തും 2 വർഷം ഇൻബിൽറ്റും അഡീഷണൽ 2 ഇയറും വാറണ്ടി ഉള്ള വണ്ടി. 2022 നിയോസ് മാഗ്ന കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ വേരിയന്റ്. സ്പെഷ്യൽ എഡിഷൻ. നല്ല അടിപൊളി സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പുതിയ വണ്ടി. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. 6,25,000 ആകെ 11,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയിട്ട്. ഈ 11,000 ഓടിയ ടയർ കാര്യങ്ങൾ സ്റ്റെപ്പിനി തൊട്ടിട്ടുണ്ടാവില്ല. സ്റ്റെപ്പിനി അറിഞ്ഞിട്ടുണ്ടാവില്ല. വരുന്ന ആൾക്കാര് സർവീസ് ഇതാ നമ്പർ ഇതാ വിളിക്കുക. സർവീസിൽ ഒന്ന് ഹുണ്ടായിൽ വിളിച്ചിട്ട് ഹിസ്റ്ററി എടുത്തിട്ട് വരും. ലോൺ നമുക്ക് എത്ര രൂപ? ലോൺ ഇതിന്റെ 85% ഫിനാൻസ് ആയിട്ട് സംസാരിച്ചപ്പോൾ നല്ല ഫയലാണ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും 5.5 വരെ ചെയ്യാം. 50 രൂപ നല്ല ഫയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 രൂപ വരെ 20-25 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും. ചെറിയ പൈസ ഇറക്കാൻ പറ്റും. 22 ഗ്രാൻഡ് സെയിം 6-7 മാസം പഴക്കമുള്ള വണ്ടി തന്നെയാണ് ഇത്. അതിന്റെ ഫുൾ ഓപ്ഷൻ ആണ്. സ്പോർട്സ് ആണ്. നിയോസ് സ്പോർട്സ്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം. ഓണർഷിപ്പ് ആണ്. 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ചെറിയ ഓട്ടം. പെട്രോൾ രണ്ടു പേര്? രണ്ടും പെട്രോൾ. ഓക്കെ. എത്ര നമ്മൾ ലാസ്റ്റ്? ഇത് 6,75,000. ഏകദേശം 6 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമോ? 6 രൂപയ്ക്ക് ലോൺ. 85% എന്ന് പറയുമ്പോൾ 6 രൂപ എന്തായാലും ലോണ് കയറുന്നതാണ്. ഈ ഫിയസ്റ്റ എങ്ങനെ? ഫിയസ്റ്റ സെഡാന് 1,00,000 രൂപയ്ക്ക് 2009 മോഡൽ ഫിയസ്റ്റ. സെക്കൻഡ് ഓൺഷിപ്പ് 71,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ. സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ളൂ. ആയിട്ടുള്ളൂ. ചെറിയ ഓട്ടം എന്ന് പറയുക. 1,00,000 രൂപയ്ക്ക് ഒരു സെഡാൻ. 1,00,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ്, ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള വണ്ടി. അതെ. ഈ ഗ്രാൻഡ് ഐറ്റം ഇത് 1.2 കാപ്പയാണ്. 2010 മോഡൽ. ഓക്കെ. ഇത് നമ്മൾ 1,55,000 കൊടുക്കാം. 1,55,000 ഐടൺ 1.2 കാപ്പ. നെട്ടിക്കുന്ന പൈസ ആണല്ലേ. ഓൾട്ടോന്റെ വില വരുന്നില്ല. ഓക്കെ. സ്പോർട്സ് ആണ്. അതേമാതിരി 2018 മോഡല് റെഡിഗോ. റെഡിഗോ 2,30,000 കൊടുക്കാം. ലോണും ചെയ്തുതരാം. ഫുൾ ഓണിൽ. ഓക്കെ. നല്ല മൈലേജും കിട്ടൂല്ലേ വണ്ടി? നല്ല മൈലേജ് ഉണ്ട്. ഓക്കെ. ഓൺഷിപ്പ് സിംഗിൾ ആണ്? സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ്. ഈ ബീറ്റ് പെട്രോൾ, ബീറ്റ് പെട്രോൾ ഒരുപാട് പേര് ഷെവർലേയില് പെട്രോൾ വേരിയന്റ് ഉണ്ടെന്ന് ചോദിക്കുന്നതാണ്. 1,15,000 2011 മോഡൽ LS പെട്രോൾ തരാം. 1,15 തരാം. 1,15 ബഡ്ജറ്റ് പ്രൈസ് ആണല്ലേ. അതെ. അതേപോലെ ഒരുപാട് സാൻഡ്രോ 1,00,000 താഴെയുള്ള സാൻഡ്രോകളാണ്. 2009 2008 ഒക്കെ അലോയ്സ് ഒക്കെ ഉള്ള നല്ല നാനോകളൊക്കെ. നല്ല നാനോകളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ജസ്റ്റ് കാണിച്ചു പോയതാണ്. 2014 നാനോ XC 1,00,000 രൂപയ്ക്ക് വരും കേട്ടോ. 1,00,000 രൂപയ്ക്ക്. 1,00,000 രൂപയ്ക്ക് 2014 മോഡല്. ഓക്കെ. നാനോ XT. XT AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടി. 1,50,000 രൂപയ്ക്ക് ഇയോൺ മാഗ്ന പ്ലസ് എട്ട് നിങ്ങള്.
₹1.5 lakh 2013 മോഡല് മാഗ്ന ഇയോൺ മാഗ്ന പ്ലസ് വെല്ലുവിളിയാണല്ലേ റേറ്റ് യെസ് ചലഞ്ച് ചെയ്യാം ഇത് 15 ഒക്കെ ചലഞ്ച് ചെയ്യാം 1.69 lakh 2015 മോഡൽ ഇയോൺ ഇട്ടത് ഓക്കെ ലോൺ പ്രോ കസ്റ്റമർക്ക് ലോൺ നോക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ 100% ലോൺ ഇറക്കും ഫുൾ ലോൺ നല്ല ഗംഭീര ഫുൾ ലോൺ ഉള്ള ധാരാളം വണ്ടികൾ നമ്മളുണ്ട് അല്ലേ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ മെയിലി നമുക്ക് 28-ാം തീയതി നടക്കുന്ന ഒരു കിഡിലൻ എക്സ്പോ അല്ലേ ഓഫറിന്റെ ഓഫർ ഓഫർ ആയിരിക്കും ലോ ബജറ്റിന്റെ ആയിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു ഓഫർ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് അപ്പോ എന്തൊക്കെയാണ് ആ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാ നിങ്ങള് 28-ാം തീയതി മെയ് 28-ന് 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും 50 വണ്ടിന്റെ അടുത്ത് ലോ ബജറ്റില് 2 lakh 1 lakh ലോ ബജറ്റ് എന്ന് പറഞ്ഞാൽ 10 സാധാരണക്കാർക്ക് അതായത് ഒരു ബൈക്കിന്റെ പൈസന്റെ ഗംഭീര മേള അതും ബൈക്ക് ഉള്ള ആൾക്ക് 10,000 രൂപ അഡീഷണൽ സ്കോർ ഈ 50,000 വണ്ടി അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു ആർസി ഉണ്ടോ അതായത് സൈറ്റിൽ ഉണ്ടായാൽ മതി സൈറ്റിൽ ഉണ്ടായാൽ മതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും വീണ്ടും 16 രൂപ കുറക്കും അപ്പൊ 30,000 വണ്ടിക്ക് 20,000 രൂപ നിങ്ങൾ കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു മേള മെയ് 28-നാണ് ഇവിടെ വെച്ച് നടക്കുന്നത് രാവിലെ 10 മണിക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ മേള നമ്മള് 50 വണ്ടി വെക്കുന്നത് 50 വണ്ടിന്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും 50 വണ്ടിന്റെ അടുത്ത് ഉണ്ടാവും അപ്പൊ വണ്ടി തീരുന്നവരെയാണ് മേള ഒരേ വണ്ടിക്ക് കൂടുതൽ ആവശ്യക്കാർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് അവർ തമ്മിൽ തീരുമാനിക്കും അങ്ങനെ ഗംഭീരമായ ഒരു മേളയാണ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്റ്റോക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ കൂടുതൽ എൻക്വയറീസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനില്ല അത് അവർ തീരുമാനിക്കുക അല്ലെങ്കിൽ നടക്കുമോ അങ്ങനെ എന്തും ചെയ്യേണ്ടി വരും പ്രൈസിൽ മാറ്റില്ല സെയിം പ്രൈസ് ആ സെയിം പ്രൈസിൽ നമ്മൾ കൊടുക്കും ആള് കൂടിയിട്ട് നമ്മള് റേറ്റ് മാറ്റുക അങ്ങനത്തെ യാതൊരു വിഷയങ്ങളും ഇല്ല ലേലം എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലത് സെയിം എമൗണ്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരെ വെച്ചിട്ട് മാർക്ക് എടുത്തിട്ട് പരിപാടി ക്ലോസ് പിന്നെ അതേപോലെ തന്നെ നമ്മള് നിങ്ങളൊരു തൊഴിൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി 25-ാം തീയതി ഇവിടെ ഒരു ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആണ് സർവീസ് ചാർജ് ഇല്ല രജിസ്ട്രേഷൻ ചാർജ് അങ്ങനെ ഒന്നുമില്ല പിന്നെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ കമ്മീഷനോ കാര്യങ്ങളോ ഇല്ല തൊഴിൽ അന്വേഷണമാണോ 25-ാം തീയതി നിങ്ങളെ CV ഞാൻ പറഞ്ഞ ഈ നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി 10 കമ്പനീസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഈ ഒരു വരുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ തൽപരനാണോ വേഗം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മെയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് നിങ്ങൾ CV സെൻഡ് ചെയ്യുക 25-ാം തീയതി രാവിലെ നേരത്തെ ഇവിടെ എത്തിച്ചേരുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾക്ക് വാഹനങ്ങൾ അന്വേഷിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു ജോബ് ഫെയറിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മേളയുടെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എന്ത് ചെയ്യുക ഈ ഒരു മേളയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് ഒക്കെ വന്നിട്ട് നമ്മൾ ഒരു കിടിലൻ സ്റ്റോക്ക് വീഡിയോ അല്ലേ നമ്മൾ ഈ 28-ാം തീയതി മുന്നായിട്ട് നമുക്ക് അനൗൺസ് ചെയ്ത് കൊടുക്കാം അതിന് നിങ്ങൾ നോക്കി വീഡിയോ കണ്ടതിന് ശേഷം ഐഡിയ ഉള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മേള കണ്ടക്ട് ചെയ്യുക അപ്പം എന്ത് ചെയ്യുക ഒരു മേളന്റെ മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നല്ലൊരു അപ്ഡേഷൻ വീഡിയോയുമായി അല്ലെ കാത്തിരിക്കുക 28-ാം തീയതിന്റെ മുമ്പിൽ തന്നെ നമ്മളൊരു അപ്ഡേഷൻ വീഡിയോ വരുന്നതാണ് അപ്പം എന്ത് ചെയ്യുക നേരെ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം റിയാസൻ മുഹമ്മദ്ക്ക സൈനിങ് ഓഫ്